ഭക്ഷണ പ്രേമികൾക്ക് ഇതാ സന്തോഷ വാർത്ത. നമ്മുടെ തലസ്ഥാനം ഇനി പഴയ തലസ്ഥാനമല്ലാട്ടോ. ലോകമെമ്പാടും രുചിയുടെ വൈവിധ്യങ്ങളുടെ കലവറയുമായി കഴിഞ്ഞ 9 മാസത്തിനിടെ തിരുവനന്തപുരത്ത് ആരംഭിച്ചത് 90 ഹോട്ടലുകളാണ്. റെസ്റ്റോറൻറ്റുകൾ 375. ഞെട്ടിയോ അതോ അറിയാതെ വിശപ്പ് വന്നോ? എന്തായാലും പുതിയ ഭക്ഷ്യശാലകളുടെ വരവോടെ തലസ്ഥാനത്തിന്റെ ഭക്ഷണശീലമേ മാറി. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഭക്ഷണരുചികൾ തുടങ്ങി അറേബ്യൻ, ഇറ്റാലിയൻ, സ്പാനിഷ്, ഫ്രഞ്ച്, ചൈനീസ് രുചികൾ മാത്രം വിളമ്പുന്ന ഹോട്ടലുകൾക്ക് ആരാധകരേറെ. ചോറും മീൻകറിയും കപ്പയും ഒക്കെ നല്ല നാടൻ രീതിയിൽ നൽകുന്ന ചെറുകിട കടകളിലും തിരക്കിന് കുറവൊന്നുമില്ല. ചിക്കൻ, മട്ടൺ, ബീഫ്, മീൻ തുടങ്ങിയവയുടെ രുചി വൈവിധ്യങ്ങളും പലതരം ബിരിയാണികളും വടക്കൻ ജില്ലകളിൽ മാത്രം ലഭിച്ചു വന്ന പോത്തിറച്ചിയും പഴംപൊരിയും കോഴിപ്പിടിയുമെല്ലാം തലസ്ഥാനത്ത് സുലഭം. ഹോട്ടലുകളുടെ നീണ്ട നിര എത്തിയതോടെ അൺലിമിറ്റഡ് ഓഫറുകൾ അടക്കം പലതരം ഓഫറുകളും വരുന്നുണ്ട് കേട്ടോ. ഭക്ഷണത്തിന് പുറമേ ഇന്റർനെറ്റും പുസ്തകങ്ങളും മ്യൂസിക്കും ഒക്കെ നൽകുന്നു. മണിക്കൂറുകളോളം സംസാരിച്ചിരിക്കാവുന്ന ഹാങ് ഔട്ട് പ്ലേസുകളുമാണ് നഗരത്തിലെ പല റെസ്റ്റോറൻറ്റുകളും. ഭക്ഷണശാലകളോളം തന്നെ സജീവമാണ് നഗരത്തിലെ ഭക്ഷണ പ്രേമികളുടെ ഗ്രൂപ്പുകളും. രുചിവിശേഷങ്ങളും പോരായ്മകളും ചിത്രങ്ങൾ സഹിതം അപ്പപ്പോൾ തന്നെ ചർച്ചയാവും. പുതിയ ഹോട്ടലുകൾ എത്തിയതോടെ മുൻപുണ്ടായിരുന്ന പലതും നവീകരിച്ച് പുതുമോടി അണിഞ്ഞതും ഭക്ഷണ പ്രേമികളെ സ്വാഗതം ചെയ്യുന്നു. ആകെ മൊത്തം ടോട്ടലായി പറഞ്ഞാൽ മനുഷ്യനെ കൊതിപ്പിക്കുന്ന നഗരമായി മാറുകയാണ് തിരുവനന്തപുരം. അപ്പോഴെങ്ങനെ തലസ്ഥാനത്തേക്ക് ഇറങ്ങുകയല്ലേ? ജോയിൻ ചെയ്യൂ പുട്ടുകച്ചവടം.